കൊടിയത്തൂർ മാട്ടുമുറി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമായി. യു ഡി എഫ് 4 പേരുകളും എൽ ഡി എഫ് 2 പേരുകളുമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. രാജിവെച്ച ഷിയാവ് മാട്ടുമുറിയുടെ നീക്കങ്ങളും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഷിയാവ് മാട്ടുമുറി രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന 3-ാം വാർഡായ മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെയാണ് മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമായത്. യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഈ വാർഡിൽ കഴിഞ്ഞ തവണ 300-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷിയാവ് മാട്ടുമുറി വിജയിച്ചിരുന്നത്. യു ഡി എഫിൻ്റെ ഉറച്ചകോട്ടയായി അറിയപ്പെടുന്ന വാർഡിൽ ഒരു തവണ യു ഡി എഫ് വിമത അട്ടിമറി വിജയവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 4 പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി യു പി മുഹമ്മദ്, യുവമുഖവും കോൺഗ്രസ് ബ്ലോക്ക് നേതാവുമായ സി കെ നജീബ്, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ, രാജൻ മാവായി എന്നിവരാണ് അവർ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോം മത്സരിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാവ് എന്ന നിലയിൽ യു പി മുഹമ്മദിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഈ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന് ഐ വിഭാഗം ആവശ്യപ്പെടുന്നു. ഇടതുമുന്നണി പ്രധാനമായും പരിഗണിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കബീർ കണിയാത്ത്, വ്യാപാരി നേതാവ് കെ സി നൌഷാദ് എന്നിവരെയാണ്. അതോടൊപ്പം ഷിയാവ് മാട്ടുമുറി ഉൾപ്പെടെ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുന്ന കാര്യവും പാർട്ടി ചർച്ച ചെയ്യുന്നതായ വിവരം. വെൽഫെയർ പാർട്ടിക്കും ചെറുതല്ലാത്ത സ്വാധീനം 3-ാം വാർഡിലുണ്ട്. ഏതായാലും അപ്രതീക്ഷിതമായുള്ള വാർഡ് മെമ്പറുടെ രാജിമൂലം 3-ാം വാർഡിന് മെമ്പറില്ലാത്ത അവസ്ഥയിൽ ഉപതെരഞ്ഞെടുപ്പ് എത്രയും നേരത്തെ വേണമെന്നാണ് വോട്ടർമാരുടെയും ആവശ്യം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.